വീഡിയോ ആണ് കേട്ടോ. കാരണം വേറൊന്നും അല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ് എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എക്സൈറ്റഡ് ആയിരിക്കും അല്ലെ, എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഹോളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇല്ലേ നമ്മുടെ ഇവിടെ കിട്ടാത്ത, കേരളത്തിൽ കിട്ടാത്ത ബ്രാൻഡ് ഷോപ്സിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇവൻ സാറ ആയാലും ഫോർ എവർ 21 ആയാലും എല്ലാ സംഭവങ്ങളും നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. പക്ഷെ ഒരു സ്റ്റോർ എക്സ്പീരിയൻസ് വേണം എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ബാംഗ്ലൂർ ഫീനിക്സ് മാളിൽ പോയത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഓൾറെഡി ഞാൻ പോയതും പർച്ചേസ് ചെയ്തതും എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇവിടെ കിട്ടാത്ത സ്റ്റോറിൽ പോയിട്ട് അവിടെ കയറി മേടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം ഉള്ളത്. ഇവരിപ്പോൾ ബോഡി ഷോപ്പിൻ്റെ ഐറ്റംസ് ഉണ്ട്, അതുപോലെ സോറി ബോഡി ഷോപ്പും പോട്ടെ, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഐറ്റംസ് ഉണ്ട്, പിന്നെ സാറ ആയിക്കോട്ടെ. സാറ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് എൻ്റെ. പക്ഷേ ഇവിടെ അതിൻ്റെ സ്റ്റോറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ ഓൺലൈൻ ത്രോ ആണ് എപ്പോഴും പർച്ചേസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോർ എവർ 21, സാറ, അതുപോലെ തന്നെ ബോഡി ഷോപ്പ് ഇവിടെയൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്തായാലും സാധിച്ചു. അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ്ട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ എല്ലാം കുറേ ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റംസ് ഒക്കെ ഓരോ സ്ഥലത്തു നിന്ന് മേടിച്ചിട്ടുള്ളത്. കാരണം ബഡ്ജറ്റ് അറിയാലോ, മോളിലാണ് പോകണം, അതിൻ്റെതായിട്ടുള്ള ബ്രാൻഡാണ്, അതിൻ്റെതായിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പാതോരാണ്ട് സംസാരിക്കുന്നുണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഞാൻ എത്ര എക്സൈറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ വരുത്താണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാറ് അതേ ഗൈസ് നമ്മുടെ ഡ്രില്ല് അല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി നിന്നെ എവിടെ ചെയ്തേക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫീഡ്, ഇതാണ് എൻ്റെ ഐ ഡി, എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഗൈസ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഐറ്റം ഇല്ലേ, ഞാൻ ഈ ഇരിക്കണ ഓർഡറിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയേക്കണത് നമ്മളുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ നല്ലൊരു ലോഷനാണ് കേട്ടോ. വേണ്ട, ഈ ഒരു ലോഷനാണ്. ഇതിൻ്റെ പാക്കേജിങ് എടുത്ത് പറയേണ്ട കാര്യമാണ്, ഭയങ്കര രസമുള്ള ഗിംഗം പ്രിൻറ്റിലാണ് ഇത് വന്നേക്കുന്നത്. ഇവരുടെ സ്റ്റോറിൻ്റെ അതെ ഇങ്ങനെ തന്നെയാണ് ലോഗോ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഭയങ്കര രസമുള്ള സ്റ്റോർ കേട്ടോ. എനിക്ക് ആ ഒരു സ്റ്റോറിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഓക്കെ ബാംഗ്ലൂർ പോകാൻ നേരത്തെ അവിടെ കയറി മേടിക്കാം എന്നുള്ള ഫീൽ ഉണ്ടായത്. നമ്മളെപ്പോഴും വെബ്സൈറ്റിൽ കൂടി എന്താ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ആ ഒരു സ്റ്റോറിൽ പോയി മേടിക്കണ ഫീൽ കിട്ടില്ല. നമ്മൾ കയ്യിലൊക്കെ എടുത്ത് അവിടെ എല്ലാത്തിൻ്റെയും ട്രൈ മീ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് പെർഫ്യൂം വേണ്ടത് അതിൻ്റെ സ്മെല്ലും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാ ലോഷൻ ആയിക്കോട്ടെ, ഷവർ ജെൽ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഫീൽ നമുക്ക് വെബ്സൈറ്റിൽ കൂടി മേടിച്ചാൽ കിട്ടത്തില്ല അല്ലേ. സ്മെല്ല് പിന്നെ അറിയാൻ പറ്റില്ല, നമ്മൾ ഓരോരുത്തരുടെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടാണ് ഓരോ സ്മെല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണത്. ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓക്കെ ഇത് ഇന്ന സെൻറ്റാണെന്നൊക്കെ പറഞ്ഞ് മേടിക്കണം. പക്ഷെ നമ്മൾ അവിടെ പോയി നിന്ന് മേടിക്കാൻ നേരത്താണ് ഇതിൻ്റെ മണം എന്താണ്, അറേഞ്ച് ചെയ്തേക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റണം. നമുക്ക് ഒറ്റ ഒരു നോട്ടത്തിൽ തന്നെ എല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ലക്ഷ്വറി ലക്ഷ്വറി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല, കാരണം ആ അവിടെ കയറുമ്പോൾ തന്നെ ഇല്ലേ ഭയങ്കര പെർഫ്യൂംസിൻ്റെയും സെൻറ്റിൻ്റെയൊക്കെ സ്മെല്ല. അവിടെ നിന്ന് എടുത്തതാണ് ഈ ഒരു ഡാർക്കിസ് എന്ന് പറയുന്ന ഈ ഒരു ലോഷൻ കേട്ടോ. ഭയങ്കര സൂപ്പർബായിട്ടുള്ള സ്മെല്ല, വൈകുന്നേരം വരെ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മണത്തോണ്ടിരിക്കാൻ പറ്റും, അത്രയ്ക്ക് നല്ല സൂപ്പർ സ്മെല്ല കേട്ടോ. നമ്മൾ പെർഫ്യൂമൊക്കെ ഒരു ദിവസം ഇടാൻ മറക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. ചില സമയത്ത് എനിക്ക് കുളിക്കാൻ മടിയുള്ള സമയത്ത് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് കുളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുളിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. സൺഡേസിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് തോന്നാൻ നേരത്ത് കുളിച്ചിട്ട് നമ്മൾ ആ ഷവർ ജെല്ല് ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഷവർ ജെല്ലൊക്കെ ഇട്ട് കുളിച്ചിട്ട് ലോഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയാണ് ആയിട്ടുള്ള ലോഷനാണ്. ഡാർക്കിസ് എന്നുള്ള ദാണ്ട വേരിയൻ്റ് ആണ് വന്നേക്കുന്നത്. ഡിവൈൻ ആയിട്ടുള്ള സ്മെല്ലാണ്. നെക്സ്റ്റ് ഒരു മേക്കപ്പ് ഐറ്റം ആണ് കേട്ടോ, ഒന്നല്ല രണ്ട് ഐറ്റം ഉണ്ട്. സെഫോറ എന്നുള്ളതാണ്. സെഫോറ നിങ്ങൾക്കറിയാം നമ്മളുടെ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം. സെഫോറ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒത്തിരിയേറെ ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നണു ഏതാണ് ബെനിഫിറ്റ്, അങ്ങനെ ഏതോ ഒരു കൗണ്ടറാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. പിന്നെ ഡിയോറിൻ്റെ ലക്ഷ്വറി ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ട്രൈ ചെയ്യണം തോന്നിയത് സെഫോറയുടെ തന്നെ ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ബ്രാൻഡിലേക്ക് കയറിയതുകൊണ്ട് തന്നെ അവരുടെ ഓൺ ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഐശു ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഐശു ചേച്ചിയാണ് ഈ രണ്ട് കളേഴ്സ് സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ. ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊരു ദിവസമാണ് അന്ന്. അന്നാണെങ്കിൽ തന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മേക്കപ്പ് ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ ചേച്ചിക്ക് അറിയാത്ത കാര്യങ്ങളില്ലല്ലോ, നമുക്ക് ഇങ്ങനത്തെ മേക്കപ്പിനെ പറ്റിയാണെങ്കിലും ഒക്കെ ചേച്ചിക്ക് ഒരു അറിവുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് രണ്ട് സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ചേച്ചി സെലക്ട് ചെയ്തിട്ട് നല്ല രണ്ട് ഷെയ്ഡ്സ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക
വൈൻ കളറ് പിങ്കും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ബ്രിക്ക് റെഡും കൂടി ആയിട്ടുള്ള ഒരു രണ്ട് ഷെയ്ഡ്സ് ആണ് കേട്ടോ എടുത്തത്. എനിക്കതിന് ഇവരുടെ ലിപ്സ്റ്റിക് ഏകദേശം 1220 ആണ് സെഫോറയുടെ ലിപ്സ്റ്റിക്കിനുള്ള. അങ്ങനത്തെ രണ്ട് ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്തു. നല്ല ഷെയ്ഡാണ് കേട്ടോ, നല്ല രണ്ട് ഷെയ്ഡ്സ് ആണ്, ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത. കുറേ നാളായിട്ടില്ലേ സ്റ്റോർ വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സ്റ്റോറാണ് സാറ എന്ന് പറയണത്. ഇവിടെ എച്ച്എൻഎം വന്നപ്പോഴത്തെ സന്തോഷമില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ എച്ച്എൻഎം ആണ് സാറ മിക്കവാറും ഞാൻ ഡ്രസ്സ് ഇവൻ ഈ ആയിട്ടേക്കുന്ന ടോപ്പ് എച്ച്എൻഎമ്മിൻ്റെ ആട്ടോ. ഇത് രണ്ടാണ് ഞാൻ മെയിനായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണ ഐറ്റംസ്. അപ്പം സാറ ഇവിടെ ഇല്ല, നമ്മളുടെ കൊച്ചിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇല്ല. സാറ ബാംഗ്ലൂരാണ് നമ്മുടെ അടുത്തത്തെ സ്റ്റോറിൽ, അതും ഫീനിക്സിലാണുള്ളത്. വേറെ അവിടെ കുറേ മോളിലൊക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ. പക്ഷേ എന്താ പറയുക, ഫീനിക്സിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ സ്റ്റോറി കാണുന്നേക്കാളില്ലേ നമുക്ക് എല്ലാ ഐറ്റംസും കണ്ട് ഫീൽ ചെയ്ത് മെറ്റീരിയൽ ഫീൽ ചെയ്തൊക്കെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ എടുത്ത രണ്ട് ഐറ്റംസാണ്. ഫസ്റ്റ് ഞാൻ പെർഫ്യൂം എടുത്തു കേട്ടോ. ഇത് ഇവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് നിങ്ങൾ സാറേ എന്ന് പർച്ചേസ് ചെയ്യണവരാണ്, നിങ്ങൾക്കറിയാം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണ ഒരു ഐറ്റം ആണ് ഈ ഒരു സാറയുടെ റെഡ് വാനില എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം കേട്ടോ. ഓൾമോസ്റ്റ് എപ്പോഴും അതെ, ഇവൻ ഓൺലൈൻ ആയിക്കോട്ടെ, ഇവൻ ആ സ്റ്റോറിലാണെങ്കിലും ആകെ രണ്ടേ രണ്ട് പീസ് ബാക്കി ഉണ്ടായുള്ളൂ. അത് പറഞ്ഞാൽ ഞാൻ എടുത്തു ഐസ് ചേച്ചിനോട്, ഞാൻ പറഞ്ഞു ചേച്ചി ഇത് അടിപൊളി പെർഫ്യൂമാണ് ട്രൈ ചെയ്ത് നോക്കും, ഞാൻ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂമിനെ പറ്റി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും അത്ര പെർഫ്യൂം ജങ്കിയൊന്നും അല്ല, ചേച്ചിയും അങ്ങനെ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല, പക്ഷേ ഈ പെർഫ്യൂം ഈ ഒരു സ്മെല്ല് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിട്ടോ, താങ്ക് യു ഫോർ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം ചേച്ചി. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള വാനില ഫ്ലേവറാണ്, അതും ബെസ്റ്റ് സെല്ലർ ആണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും സാധനം. എന്തോ വൈകിട്ട് ഇത് കിട്ടിയിട്ടോ, അഫോർഡബിളും ആണ്. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും ഒരു ML 180 ml 1290 ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സാറ പോലത്തെ ഒരു എന്താ പറയുക വെബ്സൈറ്റ് ആയിക്കോട്ടെ സ്റ്റോർ ആയിക്കോട്ടെ പെർഫ്യൂംസിനൊക്കെ അത്യാവശ്യം റേറ്റ് വരണ്ട, അവരുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളുടെയൊക്കെ റേറ്റ് വെച്ച് നോക്കാൻ തരുന്നത്. പക്ഷേ ഇത്രയും ML നമുക്ക് ജസ്റ്റ് 1290 കിട്ടുന്ന അഫോർഡബിളാണ്. അത് മാത്രമല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള സ്മെല്ലാണ്, ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ ഇത്. സാറേന്ന് നെക്സ്റ്റ് എടുത്തതില്ലേ ഒരു ഷർട്ടാണ് കേട്ടോ. നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ട സാധനമാണ് വൈറ്റ് ഷർട്ട്. വൈറ്റ് ഷർട്ട് ഇപ്പോൾ എങ്ങനെ എടുത്തോ ഏത് മെറ്റീരിയൽ എടുത്തോ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഷോർട്സിൻ്റെ കൂടെ, ജീൻസിൻ്റെ കൂടെ, അതുപോലെ പാൻസിൻ്റെ കൂടെ, ബെർമൂഡ ഷോർട്സിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പല ടൈപ്പ്. ഇവൻ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിൻ്റെ പൊക്കത്തേക്ക് ലെയർ ചെയ്യണമെങ്കിൽ, ഒരു ജാക്കറ്റായിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വൈറ്റ് ഷർട്ട് നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാ കേട്ടോ. ഇത് സാറയുടെ വൈറ്റ് ഷർട്ടാണ്. അത് മാത്രമല്ല ഇതിൻ്റെ റേറ്റും 1990 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ എന്താ പറയുക, അവിടുത്തെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ട് തോന്നി. അത് മാത്രമല്ല നമുക്ക് മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താ പറയുക സാറ്റിൻ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എപ്പോഴും ഫ്ലോയി ആയിട്ടുള്ള ഷർട്ട് എടുക്കുന്ന ഉപകാരം നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കൂടെ ജാക്കറ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇവൻ നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോഡിക്കോൺ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഒരു ഷർട്ട് ലെയറപ്പ് ചെയ്ത് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഷർട്ടാണ്. സ്മോളാണ്, സ്മോളാണെങ്കിൽ എനിക്ക് ഏകദേശം മീഡിയം കിടക്കണ പോലെ ആട്ടോ കിടക്കണം, അങ്ങനത്തെ ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം അല്ല, ഐറ്റംസ് ആണ്, രണ്ട് ഐറ്റം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് വൺ എന്ന് പറയണത് ചീത്ത വിളിക്കരുത് കമൻറ്റ് സെക്ഷനിൽ, എനിക്ക് അറിയില്ല എന്താ രണ്ടും വൈറ്റ് എടുത്തേന്ന് കേട്ടോ. മറ്റേതും വൈറ്റ് സാറ്റിനാണ്, ഇതും വൈറ്റ് സാറ്റിനാണ്. പക്ഷേ ഈ ടോപ്പിൻ്റെ പാറ്റേൺ കണ്ടിട്ടില്ല, എനിക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. Forever 21 ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നി, ഇത് ഞാൻ 1000 something ഈ സംഭവം എടുത്തത്, 1290 എടുത്തത്. ഞാൻ ഇവിടെ വന്നിട്ട് മിന്ത്രയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ 800-700 ഈ ഒരു ടോപ്പ് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാൻ പറ്റും അവിടുന്ന് ഫുൾ പ്രൈസിന് മേടിച്ചിട്ടുള്ളത് സെയിൽ നടക്കാൻ നേരത്തുള്ള വിഷമം. അപ്പോൾ ആ ഒരു ഫീൽ എനിക്കും കിട്ടി കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയണില്ലേ പക്ക ഒരു വിക്ടോറിയൻ വിൻറ്റേജ് വൈബിളിൻ്റെ ടോപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു ലേസ് വർക്കാണ് ഇതിന് പോയിട്ടുള്ളത്. നെക്കിൽ കൂടി ആണെങ്കിലും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എഡ്ജിൽ കൂടി ആണെങ്കിലും ഒക്കെ ആ ഒരു ലേസ് വർക്കാണ് പോയിട്ടുള്ളത്. വൈറ്റ് ലേസ് തന്നെയാണ്. ഇതിൻ്റെ യെല്ലോയും പർപ്പിളും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഈ വൈറ്റ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടം തോന്നി. ഡീപ്പ് നെക്കാട്ടോ, ഇത്രയും പറഞ്ഞ ഒരു ഡീപ്പ് നെക്കാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഗറ്റിയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാട്ടോ. പിന്നെ ആമസോണിൽ ഇപ്പോൾ ഐറ്റം കിട്ടും, നമുക്ക് ജസ്റ്റ് ക്ലീവേജ് കവർ ചെയ്യാനുള്ള ഒരു ഹുക്ക് കിട്ടും. നമ്മുടെ ബ്രായുമായിട്ട് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇങ്ങനത്തെ ക്ലീവേജ് കവർ ചെയ്യുന്നൊക്കെ സംഭവം കിട്ടുന്നുണ്ട്. ലിങ്ക് കൊടുത്തേക്കാം ഞാൻ എന്തായാലും. അപ്പോൾ ഒരാഴ്ചയൊക്കെ വെച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലീവേജ് കാണണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പക്ക ഒരു വിൻറ്റേജ് വൈബിളുള്ള ടോപ്പാണ്, കിഡ് ടോപ്പാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചെടുത്തതാണ്, വൈറ്റ് ആണ് കേട്ടോ. ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയേറെ എന്താ പറയുക ജ്വല്ലറിയൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കൂളായിട്ടുള്ള ടോപ്പായിട്ട് ഞാൻ Forever 21 എടുത്തത്. അത് മാത്രമല്ല ഒരു ഐറ്റം കൂടി ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് നല്ല രസമുള്ള ഒരു ലെയേർഡ് നെക്ക് പീസ് ആണ് കേട്ടോ. ഞാനോട് ചോദിച്ചു ഇത് ആന്റി ടാർണിഷ് ആണോ എന്ന് ഞാൻ ചോദിച്ചു, പക്ഷെ അല്ല, അത് കളർ ഇവൻച്വലി ഇത് കളർ പോകും എന്ന് പറഞ്ഞു. അത്രയും ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ 300-400 സംതിങ് ഉണ്ട് കേട്ടോ റേറ്റ്. ഇത് ഞാൻ എടുത്ത് എന്തുകൊണ്ടാണെന്ന് അറിയൂ, ഇതിൽ ഓൾറെഡി പേളിന്റെ ഈ ഒരു വൈറ്റ് വന്നുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഐറ്റത്തില് പേളിന്റെ ഒരു വർക്ക് ഉണ്ട്, അപ്പൊ നന്നായിട്ട് ചേർന്ന് പോകും നമ്മളുടെ ഈ ഒരു ടോപ്പിനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്യാന്ന് ഓർത്ത് എടുത്തതാണ്. ലെയേർഡ് ആയിട്ടുള്ള നെക്ക് പീസ് ആണ്, ഗോൾഡിൽ വന്നിട്ട് ഇടവിട്ട് ഇടവിട്ട്, അതായത് ചെറിയ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് ബീഡ്സിന്റെ വർക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പിന്നെ അതുപോലെ മാത്രമല്ല, മൂന്ന് ലെയർ വരുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ ഈ ടോപ്പ് പ്രത്യേകിച്ച് വൈഡിനൊക്കെ ഇടാൻ നേരം, ഡീപ്പിനൊക്കെ ഇടാൻ നേരം, ജസ്റ്റ് ആ ഒരു നെക്കിൽ വന്നിട്ട് ഇങ്ങനെ ലെയറായിട്ടുള്ള പീസ് കിടക്കുമ്പോൾ രസമാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ അക്സറീസും ഗോൾഡൻ റിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ട് ഇങ്ങനത്തെ റെസിൻ റിങ്സ്, ഈ റെസിൻ റിങ്സിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. വൈഡ് ജീൻസിൻ്റെ കൂടെ, ബൂട്ട് കട്ട് ജീൻസിൻ്റെ കൂടെയൊക്കെ ഈ ടോപ്പിട്ട് ഈ ഒരു ഐറ്റമൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറയാമല്ലോ, ഞാൻ കുറേ ഐറ്റംസ് കുറേ സ്റ്റോറിൽ കയറിയെങ്കിലും ഇഷ്ടപ്പെട്ട 2-3 ഐറ്റംസ് മാത്രമേ പിക്ക് ചെയ്തുള്ളൂ. അങ്ങനെ ഞാൻ ഫോറവർ 21 പിക്ക് ചെയ്ത ഐറ്റം ആണ് ഇത് രണ്ടും. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇവൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഓൺലൈൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കാൻ പറ്റുമല്ലോ. ഇവൻ ഈ സാറ പെർഫ്യൂമൊക്കെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, കാരണം അത് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും ഐറ്റം. പിന്നെ ഞാൻ ലെയർഡ് ആയിട്ടുള്ള നെക്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. സത്യം പറയില്ല, ഞാൻ ഓരോ സ്റ്റോറിലും കയറിയപ്പോൾ എനിക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫോറവർ 21 കയറാൻ നേരത്തെ ഫുൾ ഒരു കോക്കി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ, സാറയിൽ പോകുമ്പോൾ ഫുൾ ക്ലാസിക് ആയിട്ടുള്ള ഐറ്റംസാണ്. ഇവൻ ബോഡി ഷോപ്പിൻ്റെ ആ ഒരു അവിടെ ആ ഒരു ഷോറൂമിലേക്ക് കയറിയപ്പോഴാണെങ്കിൽ ഫുൾ ഫ്രാഗ്രൻസ് ഡിവൈൻ ആയിട്ടുള്ള, സത്യം പറയില്ല, ആ സ്റ്റോറിനുള്ളിൽ കയറി കഴിഞ്ഞില്ല ഇറങ്ങിപ്പോരാൻ തോന്നത്തില്ല. ഓരോ ഐറ്റംസൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ നിന്ന് നിന്ന് ഒന്ന് നിൽക്കാനൊക്കെ തോന്നും ആ ഒരു അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും സൂപ്പറാണ് അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഫ്രാഗ്രൻസ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ഞാൻ അങ്ങനെ എടുത്തു. നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് എന്ന് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ, സോറി ബോഡി ഷോപ്പ് അല്ല കേട്ടോ, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ താഴത്തെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോറവർ 21 കൂടെ ഒത്തിരി യങ് ആയിട്ടുള്ള ഗേൾസ് സ്റ്റൈൽ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യണമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താഴത്ത് കമൻറ്റ് ചെയ്യുക. സാറയുടെയൊക്കെ ആണെങ്കിൽ തന്നെ സാറ്റിൻ ഷർട്ടും ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഷോപ്പിംഗ് വ്ലോഗും അതുപോലെ ഈ ഹോളും ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ അതും താഴത്ത് പറയാം. ഇനി എന്താണ് വീഡിയോസ് വേണ്ടതെന്ന് നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അടിച്ച് തകർത്ത് എന്തായാലും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട, ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തേക്കാം. ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വരുന്ന നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും 11 മണിക്ക്, രാവിലെ 11 മണിക്കാണ് നമ്മുടെ അപ്ലോഡിംഗ് ടൈം. അപ്പോൾ അതൊക്കെ നോക്കുക, റീൽസ് കാര്യങ്ങൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. Bye-bye. Bye.